ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുസ് ഫീൽഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും കുറച്ച് എൻ്റെ വീട്ടു വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചോറ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അരി തിളച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളൂ, അതൊരു വശത്ത് നടക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് പുട്ടായിരുന്നേ, പുട്ടും പഴമായിരുന്നു. പിന്നെ കുറച്ച് ഉണക്കമീൻ ഇരുന്നു. അപ്പം കുറച്ച് ഉണക്കമീൻ വറുക്കാം, പുളിശ്ശേരിയും കാച്ചായി എന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കമീൻ വെച്ചിരിക്കുകയാണ്. പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പട്ടിപൊളി പുളിശ്ശേരി നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൊച്ചുള്ളി എടുക്കണം കേട്ടോ. നമുക്കിപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയെ കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല കാന്താരിമുളക് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയ പീരാറ്റുപേട്ടയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. നല്ല ഏരിയുള്ള കാന്താരിമുളക് എൻ്റെ നാത്തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളുത്തുള്ളി വേണം കേട്ടോ. അതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ജീരകം അരക്കേണ്ടവർക്ക് അരയ്ക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ജീരകം പൊടിച്ചു വെച്ചുണ്ട്, ഉലുവാപ്പൊടിയും പൊടിച്ചുണ്ട്. അപ്പോൾ അത് ഇത് അരച്ചിട്ടൊന്ന് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇരിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ അടുക്കളയിൽ, രണ്ടാമത്തെ അടുക്കളയിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. പുളിശ്ശേരിക്കുള്ള സംഭവം എല്ലാം അരച്ചെടുത്തോണ്ട് വന്നു. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചായിട്ടോ കേട്ടോ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഏത് പാത്രത്തിലാണോ മോര് കാച്ചാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയാം. കാരണം ഈ പുളിശ്ശേരി വെക്കുന്ന പല രീതിയുണ്ട് കേട്ടോ, പല രീതിയിൽ പുളിശ്ശേരി വെക്കാമെന്ന് വെച്ചാൽ ഇത് ഈ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരി ഒരിക്കലും കേടാവത്തേ ഇല്ലാത്ത നല്ല പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടേട്ടോ. ഇതാ ഞാനിപ്പോൾ ഒരു കൈയും കൊണ്ട് മൊബൈൽ പിടിച്ചുകൊണ്ട് ഒരു കൈയും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പം ഞാൻ ഈ പാത്രത്തിൽ ഇരിക്കുന്ന ഇതെല്ലാം കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. അപ്പോൾ മൊബൈൽ ഒരിടത്ത് വയ്ക്കണം. അങ്ങനെ ഞാനിത് ആ പാത്രത്തിലേക്ക് വെള്ളമെല്ലാം അതിൻ്റെ കഴുകി ഒഴിച്ചിതാണ്. നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗ്യാസ് കത്തിക്കണം കേട്ടോ. അപ്പം ഗ്യാസ് കത്തിച്ചിട്ട്, ഗ്യാസെങ്കിൽ അല്ലെങ്കിൽ അടുപ്പെങ്കിൽ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് നേരെ ഇതിനെ എടുത്തങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണയൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ ഒന്നിച്ച് ഇത് അരപ്പ് അരച്ചിട്ട് പുളിശ്ശേരി തൈരും കൂടെ ഒഴിച്ച് കലക്കി ഇങ്ങനെ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി അതൊരു തിളയ്ക്കാത്ത ഒരു പരുവ എത്തുമ്പോൾ വാങ്ങുകയല്ലേ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം അങ്ങ് തിളയ്ക്കണം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് തിളയ്ക്കുന്നോടം വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എപ്പോഴും എപ്പോഴും ഇളക്കണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനെന്ന് ഇങ്ങനെ ഇളക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഇത് നമുക്ക് തിളക്കട്ടെ. ആ സമയം കൊണ്ടേ തുണി ഉണങ്ങാൻ ഇവിടെ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ നല്ല മഴയില്ലായിരുന്നോ. ഇതാ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അകത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയിട്ടിനി തുണി ആ സമയം കൊണ്ട് എടുത്തുകൊണ്ട് ഇടാം. അപ്പോഴത്തേനും അത് സിമ്മിലാക്കി വെച്ചേക്കാം ഗ്യാസ്, അത് റെഡിയാകും. എൻ്റെ തുണി ആ സമയം കൊണ്ട് വെയിലത്തിടുകയും ചെയ്യാം. പിന്നെ അങ്ങനെ ഞാൻ പോയി ഇതാ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പകുതി ഉണക്കം ആയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ അശയിലേക്ക് ഇടട്ടെ. ഞാൻ മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കൊന്ന് വെക്കട്ടെ. ശരി, അപ്പം നിങ്ങൾ ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞോ മൊബൈലും പിടിച്ചുകൊണ്ട് തുണി എഴുതാൻ കാണിക്കണമെന്ന്. ശരിയാണ്, അപ്പോൾ അത് എൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കും, തുണി അവിടെ ഇട്ടിട്ട് വരാം. നമ്മുടെ തുണി ഇവിടെ കിടന്ന് വെയിൽ കൊള്ളട്ടെ. അപ്പോഴത്തേനും നമ്മുടെ പുളിശ്ശേരി എന്തായെന്ന് അറിയണ്ടേ. നമുക്ക് വെട്ടി ചെന്ന് നോക്കാം പുളിശ്ശേരി ഏത് വരുവായിരുന്നു. ആ ദാ പുളിശ്ശേരി ഇതുപോലെ തിളയ്ക്കണേ. അപ്പം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ടേക്കാണല്ലോ. ദാ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഈ ഒരു സമയത്ത് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി അതിൻ്റെ നല്ല ചൂടങ്ങ് മാറണേ. എന്നിട്ട് നമ്മളില്ലയോ കലക്കി വെച്ചിരിക്കുന്ന കലക്കിയല്ല എടുത്തു വെച്ചിരിക്കുന്നത്, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തൈര്. ഇവിടെ കുറച്ച് അത് നമുക്ക് വേണ്ട ആവശ്യമുള്ളത്ര ഇവിടെ തന്നെ നമ്മൾ ഉറച്ചാണ് കേട്ടോ. പാല് മേടിച്ചിട്ട് ഉറച്ചാണ് അത് ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇതാ നമ്മളാവശ്യത്തിനുള്ള തൈരാണ്
പിന്നെ ഇത് എത്രത്തോളം കട്ടി വേണോ എത്രത്തോളം ലൂസാണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തോ കേട്ടോ. നമ്മളിവിടെ ഇച്ചിരി ഇത്തിരി കട്ടിയില്ല, എന്നാൽ ആവശ്യത്തിനുള്ള കട്ടിയില്ല. പിന്നെ ഈ സമയത്ത് വേണം നമുക്ക് ജീരകവും ഉലുവപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇതാ നമ്മുടെ ഉലുവ പൊടിച്ച് വയ്ക്കുന്നത്, ഇവിടെ എല്ലാം പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെല്ലാം പൊടിക്കുകയാണ്. എന്താ വെച്ചാൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ഒന്നും മേടിക്കുകയല്ല കേട്ടോ. ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങളെ ഞാൻ ഒരിടത്ത് വയ്ക്കുക, നിങ്ങളെയല്ല മൊബൈൽ ഒരിടത്ത് വയ്ക്കുകയാണ്. അത് ഇട്ട് കൊടുക്കുന്ന കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ കൈ ഒരു കൈ കൊണ്ട് തുറക്കണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവയും ജീരകവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്. ഇനി ഈ മോര് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ പറയും ചിലർ ഇതേപോലെ ചെയ്യുന്നവർ പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് പറയും. അപ്പോൾ അല്ല കേട്ടോ, ഞങ്ങൾ കോട്ടയത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. കോട്ടയത്ത് നിന്ന് തന്നെ എൻ്റെ വീട്ടിലെ. അപ്പോൾ കൊല്ലത്ത് വന്നതിന് ശേഷം ഇവിടെ അമ്മ പുളിശ്ശേരി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അന്നേരം കണ്ടപ്പോൾ എനിക്ക് തോന്നി അടിപൊളിയാണല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. ഇനി ഇത് തിളയ്ക്കാതെ ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡി. അപ്പം ഫ്രണ്ട്സ്, നമുക്ക് ഈ ഉണക്കമീൻ വറക്കുമ്പോൾ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ വറക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടും വറക്കാം കേട്ടോ. അപ്പം ഇച്ചിരി മുളകുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ, മഞ്ഞൾപ്പൊടി ഇച്ചിരി കിടന്നോട്ടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നല്ലോണം പുളിശ്ശേരി ഉണക്കമീൻ വറുത്തതും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളി ഊണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിട്ടെങ്കിൽ ഉണക്കമീൻ, വേറുള്ള കാര്യങ്ങളെക്കാട്ടിൽ എന്ന് വെച്ചാൽ ഇറച്ചിയോടൊന്നും അത്ര താല്പര്യമില്ല. പക്ഷെ ഉണക്കമീൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഈ ഉണക്കമീൻ എന്ന് പറയുന്നൊരു സംഭവം ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഇഷ്ടമാതിരി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ വേടിക്കും ഇഷ്ടമാതിരി. അപ്പോൾ ഇതിനെ അരപ്പെല്ലാം പുരട്ടി വെച്ച് ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കടുക് അങ്ങ് പൊട്ടിച്ചേക്കാം. മോരിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതുപോലെ വറ്റൽ മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, അയ്യോ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പൊട്ടിത്തരിക്കും. അപ്പോൾ ഇച്ചിരി ദൂരോട്ട് മാറി നിൽക്കുക. അപ്പോൾ അവന് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ എടുത്ത് ഇങ്ങോട്ട് ഒഴിക്കണമല്ലോ. അപ്പം കൈക്കല തുണി അല്ലേ, നമുക്ക് കൈക്കല തുണി ഈശ്വര നമുക്ക് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒരു കൈ മകളെ പിടിച്ചിട്ടൊക്കെ ചെയ്യേണ്ടത് നമുക്കിങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ അവൻ റെഡിയായി. അപ്പോൾ നമുക്ക് എണ്ണ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഇനിയിപ്പം വേറൊരു പാത്രം മീൻ വറുക്കാനായിട്ട് എടുക്കണ്ട. ഇത് ഇച്ചിരി കട്ടിയുള്ള ഇരുമ്പ് ചീനച്ചട്ടി ആട്ടാ. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്ത്, ചൂടുണ്ട്. അപ്പം നമുക്ക് അരപ്പൊക്കെ പറ്റി വെച്ചേക്കുന്ന ഇവനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീനിവിടെ ഒരു വശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുക. ഓ ഞാനിവിടെ മീൻ വറുക്കുന്ന വീഡിയോ എടുത്തോണ്ടിരിക്കുക. കുഴപ്പമില്ല, അമ്മ പറഞ്ഞല്ലേ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമില്ല ഗൈസ്, പടം വരയ്ക്കുന്ന വീഡിയോ യൂട്യൂബിനകത്ത് കയറി നോക്കി കണ്ടുപിടിച്ച്. അപ്പോൾ സ്മോക്ക് പടം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാൻ മേലത്തെ യൂട്യൂബിലേക്ക് കയറില്ലേ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ. അപ്പം നമ്മുടെ ഉണക്കമീൻ ഇതേ മറിച്ചിട്ടിട്ടുണ്ട്. ഈ സൈഡും കൂടെ ഒന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് എണ്ണ കൂടി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, എണ്ണ അത്രയും ഈ സൈഡിലേക്ക് നമുക്ക് ഇങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ എണ്ണ എല്ലാം കൂടെ ഇങ്ങോട്ട് താഴോട്ട് വരുമല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടില്ല കേട്ടോ. ചോറ് നമുക്ക് നമ്മുടെ റേഷൻ കട കിട്ടത്തില്ലേ ചുമന്നേരി, നല്ല ഏരിയയാണ്. നമ്മൾ അന്നന്ന് കുറച്ച് ഓരോ ദിവസത്തിനുള്ള ചോറാണ് നമ്മൾ വയ്ക്കുന്നത്. വെന്തിട്ടില്ല, അപ്പോൾ അവനവിടെ കിടന്ന് വേഗം. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറി ഇപ്പോൾ കണ്ടല്ലോ പുളിശ്ശേരി വെക്കുന്ന കണ്ടില്ലായിരുന്നോ.
ഇവിടെ പുളിശ്ശേരി ഇവിടെയുണ്ട്. പിന്നെ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു, അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറച്ചിരിപ്പുണ്ടേ. ഇതും ചിക്കൻ കറി വേണ്ടവർക്ക് ചിക്കൻ കറി, മീൻ ഉണക്കമീൻ വേണ്ടവർക്ക് ഉണക്കമീൻ. ഇതൊന്നും ഇല്ല കായ്, ഇത് പുട്ട് കുറച്ച് അതിനകത്തിരിക്കുന്നു. ഇത് കുക്കറിനകത്ത് പഴയ ചോറ് ആവി കയറ്റിയതാട്ടോ. വാഴപ്പൂട്ടിൻ്റെ മരം അങ്ങോട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടോ. ഇത്തിരി വാഴപ്പൂട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു വർഷത്തിന് മേളിൽ ആയിട്ടുണ്ട് നമ്മൾ ഈ വാഴപ്പൂട്ട് ഇവിടെ നട്ടി. ഇപ്പോൾ ഇതങ്ങ് ചോട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങ് കട്ട് ചെയ്ത് ഇട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ എല്ലാം എന്തോ കാടിച്ചിട്ട് പോയി. ഇപ്പോൾ ഈ വവ്വാലിൻ്റെ ഒക്കെ പ്രശ്നം നടക്കുന്നതുകൊണ്ടേ എന്താണ് ഇത് കൊത്തുന്നതെന്ന് അറിഞ്ഞു കൂടല. എല്ലാം അങ്ങ് വന്നേച്ച് അങ്ങ് അണ്ണാങ്കുഞ്ഞ് വല്ലതും ആണോ ആണോന്ന് അറിഞ്ഞുകൂടാ, എല്ലാം അങ്ങോട്ട് തിന്നിട്ടിടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം പോലും നമുക്ക് വെളഞ്ഞ ഒരെണ്ണം കിട്ടുമെന്ന് ഇനി വിചാരിക്കേണ്ട. അതുകൊണ്ട് നമ്മളതിനെ അങ്ങ് കട്ട് ചെയ്ത് വിട്ട് ഗൈസ്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു വാഴ പൂട്ടിൻ്റെ മരം ഇതിപ്പോൾ വാടിക്കിടക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ കട്ട് ചെയ്ത് അങ്ങ് ആടി നിട്ട് ഇനി ഇത് അപ്പുറം എടുത്തങ്ങ് തട്ടി കളയണം. പിന്നെ ഇപ്പം ഇതാ വേറൊരെണ്ണം വളർന്ന് വരുന്നുണ്ട്. കണ്ട വെയിലായേ കണ്ട പടത്തെ ആൾ വരുന്നുണ്ട്. ഇതെന്താണെന്നറിയാമോ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുന്ന ഷീറ്റ്? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴയാകുമ്പോഴത്തേനും ഭയങ്കരമായിട്ടും പുല്ലുണ്ടാവും കേട്ടോ. ഇതുണ്ടോ? ഇത് നമ്മൾ കുറേ ആകുമ്പോൾ ഞാനും അമ്മയൊക്കെ ഇരുന്ന് കുറച്ച് കുറച്ച് അങ്ങ് പിഴുതി മാറ്റി കളയും. ഇത് നമ്മൾ തുണി കഴുകുന്ന കല്ലവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ അമ്മയുടെ ഒരു ഐഡിയയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ പുല്ല് കിളിക്കത്തില്ലല്ലോ. എന്നിട്ട് അവിടെ ഇതാ തുണി കഴുകുന്ന അവിടെ വരെ പോകാനുള്ള സ്ഥലത്തേക്ക് നമ്മളിത് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ തുണി കഴുകുന്നത്. അപ്പോൾ ബാക്കിയുള്ളടെല്ലാം പുല്ലായി വരുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഭയങ്കര കാടാകും ഇതങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ എല്ലാവരും കാണിച്ചെന്ന്. ചോറ് വെന്തിട്ടില്ല, ചോറുടെ വെന്താൽ മതി. ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, ഉച്ച വരെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഉച്ച കഴിയുമ്പോൾ പൂജസിനെ വിളിക്കാനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.